ചങ്ങനാശ്ശേരി വാഗത്താനം നാലുനാക്കലിന് സമീപം പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് കമ്പനിയിൽ വൻ തീപിടുത്തം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് സംസ്കരിച്ച് ഷീറ്റുകൾ നിർമ്മിക്കുന്ന മയൂര പ്ലാസ്റ്റിക് കമ്പനിയാണ് തീപിടുത്തത്തിൽ കത്തിയമർന്നത് ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉച്ചയ്ക്ക് സംഭവം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് സംസ്കരിച്ച ഷീറ്റുകൾ നിർമ്മിക്കുന്ന ഫാക്ടറിയാണ് തീപിടുത്തത്തിൽ കത്തിയമർന്നത് തൊഴിലാളികൾ ഭക്ഷണം കഴിക്കാൻ പോയിരുന്ന സമയത്തായിരുന്നു തീപിടുത്തം തന്നെ വൻ ദുരന്തമാണ് അതുകൊണ്ട് തന്നെ വൻ ദുരന്തമാണ് ഒഴിവായത് ഫാക്ടറി പ്രവർത്തിക്കുന്നതിന് സമയവും ഒരു ട്രാൻസ്ഫോർമറും നിലനിൽക്കുന്നുണ്ട് ഇതിൽ നിന്നുണ്ടായ സ്പാർക്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പാടത്തിന് സമീപത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയുടെ അര ഏക്കറോളം ചുറ്റളവിൽ ഷീറ്റ് ഉണ്ടാക്കുന്നതിനുള്ള പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിരുന്നു ഇതെല്ലാം കത്തിനശിച്ചു സമീപത്തെ മരങ്ങളിലേക്കടക്കം തീ പടർന്നത് ഭീതിയാണ് ആദ്യം സൃഷ്ടിച്ചത് പിന്നീട് കോട്ടയം ചങ്ങനാശ്ശേരി പാമ്പാടി തുടങ്ങി ഏഴോളം സ്ഥലങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് തീ നിയന്ത്രണവിധേയമാക്കിയത് സ്ഥാപനത്തിലുണ്ടായിരുന്ന യന്ത്രങ്ങളും ഷീറ്റുകളടക്കം നാശനഷ്ടമാണ് കണക്കാക്കുന്നത് വാഗത്താനം സ്വദേശി മണിയൻപുടവത്തെ എം പി പുന്നൂസിന്റെ ഉടമസ്ഥയിൽ റബ്ബർ ഫാക്ടറി ആയിരുന്ന ഇപ്പോൾ ഈരാറ്റുവേട്ട സ്വദേശി സിയാദ് ഏറ്റെടുത്ത് പ്ലാസ്റ്റിക് കമ്പനി നടത്തിവരികയായിരുന്നു ന്യൂസ് ചങ്ങനാശ്ശേരി